ഹായ് ഫ്രണ്ട്സ്, എ ആർ അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്തൊരു മാച്ച് കളി ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മുടെ നാട്ടിലെ KPL കളി. അപ്പോൾ കാണുന്നത് നമ്മളെ പുതിയ ഓപ്പൺ ചെയ്യാൻ പോകുന്ന പോണ്ടാണ്. ചുറ്റുപുറം കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്രളയത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് കണക്കിലെടുത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കുന്നതും ചെയ്യുന്നതൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പോണ്ടിൻ്റെ പുതിയ അപ്ഡേഷനൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു പോണ്ടാണിത്. ഏകദേശം 50 അടി നീളവും 40 അടി വീതിയും ഉണ്ട് ഇതിന്. ഇത് ഒറ്റ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മീനുകളൊക്കെ അങ്ങനെ മുകളിലിങ്ങനെ തീറ്റ രാവിലെ ഇട്ടെടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീനുകൾ വീണ്ടും തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കിടന്നിങ്ങനെ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാണാം ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. നല്ലൊരു ഭംഗിയാണ്. ഇത് കുളത്തിൻ്റെ അടിവശമാണ് ഇപ്പോൾ ഇത് കാണാൻ ഇറങ്ങി നിന്നിട്ടുള്ള വീഡിയോസാണ്. ടാർപോളിൻ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഷീറ്റ് പല ഭാഗത്തായിട്ട് ഇപ്പോൾ ചുളിഞ്ഞ് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം വന്ന സമയത്ത് പായ ചെറുതായിട്ടൊന്ന് പൊങ്ങി. അപ്പോൾ അതിൻ്റെ ചുളി ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ചുളിച്ചൽ നിർത്തിയിട്ടില്ല. അപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ മീനുകളൊക്കെ അവിടെ ഇങ്ങനെ പൊന്തി കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു 4.5 മാസം പ്രായമായിട്ടുള്ള മീൻ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുമ്പേ പിടിച്ചൊഴിവാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ സിൽപോളിൻ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 200 GSM ഒറ്റ ഷീറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കമ്പനിയിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് അതിനനുസരിച്ച് മാത്രമേ ഇത് അവർ ഇറക്കി തരുന്നുള്ളൂ. കാരണം സാധാരണ ആയിട്ടുള്ള ഈ ഷീറ്റ് കടകളിൽ വിൽക്കപ്പെടുന്നതല്ല. നല്ല തെളിയാണ് ഇതിൻ്റെ വെള്ളം കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്ന സാഹചര്യം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മീനെ പിടിക്കാം. മീനെ ഇപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചൊഴിവാക്കേണ്ട സാഹചര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ പുതുതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡർ മീൻ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവർക്ക് കൊടുക്കുകയും വേണം, വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് എടുക്കും വേണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമുക്ക് മീനെ പിടിക്കാം. പിടിക്കുന്നത് ഞാനും എൻ്റെ പെങ്ങളെ കുട്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ നമ്മൾ പിടിക്കാൻ നോക്കി കിട്ടിയില്ല. അധികം വെള്ളം നിർത്താത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ സുഖമാണ്. ഏകദേശം ഒരു മുട്ട് വരെ അതിൽ വെള്ളപ്പോൾ നിർത്തിയിട്ടുള്ളു. വല ഉപയോഗിച്ച് കോരുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മുറിവ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ പല ഭാഗങ്ങളിലായിട്ട് മറക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഷീറ്റാണത്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കോരി പിടിക്കുന്നത്. നമുക്ക് കാണാം, അധികം വളർച്ച ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്കിതിന് മീൻ പിടിച്ചൊഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രളയം ഇനി അടുത്ത പ്രളയം വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഒഴിവാക്കണം. അപ്പോൾ കുറച്ച് ഓടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഒരു 300 ഗ്രാം വെച്ചിട്ടൊക്കെ തൂക്കം കിട്ടുന്നുണ്ട്. 300-350 ധനാപസ് എന്നുള്ള മത്സ്യമാണത്. നമ്മൾ അതിൽ നിന്ന് പിടിച്ചതാണ് ധനാപസ്. ഇത് അധികം പ്രായമായതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് തന്നെ ഈ പോണ്ടിൽ നിന്ന് തന്നെ 350, 400, 500 ഗ്രാമൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള മീൻ നമുക്ക് കഴിക്കാം. അതാണ് നമ്മൾ മത്സ്യം വളർത്തുന്നതുകൊണ്ടുള്ള ഏക ഉദ്ദേശം. വിപണനം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു മീനെ നന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സാധനമാണത്. ജസ്റ്റ് ആണി മാത്രമൊന്ന് പകുതി തറച്ച് വെച്ചിട്ട് ഒരു ചെറിയൊരു പിടുത്തം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ചെതമ്പലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ചതമ്പൽ പെട്ടെന്ന് നമുക്ക് അത് കത്തിനേക്കാൾ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇന്ന് നമ്മൾ മത്സ്യത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെതമ്പിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ആർക്കും വീട്ടിൽ ഇതുപോലെ ഒരു ചെറുതായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അനാബസ് എന്നുള്ള മത്സ്യത്തിൻ്റെയൊക്കെ ചെതമ്പിലെടുക്കാനാണ് ഭയങ്കര റിസ്ക്കായിട്ടുള്ളൊരു റിസ്ക് വരുന്നത്. ഇലോപ്പിയൊക്കെ കത്തി വെച്ച് ഉപയോഗിക്കാം, പക്ഷേ ഒന്നും കൂടി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് വെച്ച് ഉപയോഗിക്കുമ്പോൾ. അനാബസിൻ്റെ ഒരു ഇത് ഒരു വഴുവഴുപ്പാണ് അനാബസിനുള്ളത്. ഒരു കൊഴുപ്പ് പോലെയുള്ള ഒരു ശരീരമാണ് അനാബസിനുള്ളത്. പക്ഷേ ഇലോപ്പിയാവുമ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നമില്ല, കുറച്ച് റഫായിട്ടുള്ളൊരു ശരീരം മാറ്റം തൊലിയാണ് അതിൻ്റെത്. അപ്പോൾ ആ ചെതമ്പൽ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വേണം. കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ തന്നെ കാണാം ആ വഴുവഴുപ്പ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ശരിയാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ കുറച്ച് റിസ്ക്കായിട്ടുള്ളതാണ് അനാബസിൻ്റെ തൊലി എന്നുള്ളത്. പെട്ടെന്ന് കത്തിയുണ്ടെന്ന് വരച്ചാൽ അങ്ങനെ പോരുന്നൊരു തൊലിയല്ല. അതിൻ്റെ ചെതമ്പൽ പെട്ടെന്ന് പോന്ന് കിട്ടാൻ ഭയങ്കര പാടുള്ള ഒന്നാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കും, അധികം ടൈം പിടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മുറിക്കാം. അത് അതിൻ്റെ സൈഡിലുള്ള മുള്ളുകളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ജറകും അതുപോലെ തന്നെ വാല് അതൊക്കെ കത്തി വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് കത്തിരിക്ക ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കിത് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് അതിൻ്റെ റിസ്ക് ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ സാധിക്കും. ഉള്ളിലുള്ള കച്ചറെല്ലാം പുറത്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 4 മാസം പ്രായമായിട്ടുള്ളൂ, 4.5 മാസം പ്രായമായിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1.5 കിലോ തൂക്കം വരും. പിന്നെ തിലോപ്പി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വയറിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പ് കളറായിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കയ്പ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണത് അത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കണം. മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു വരയിട്ട് കൊടുക്കുക. എന്നിട്ട് മസാല കൂട്ടിയതാണത്. മസാലയിൽ നമ്മൾ ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങനീരും മല്ലിച്ചപ്പം അത് മാത്രം ചേർത്താൽ മതി. പിന്നെ ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രൈ ആക്കി എടുത്തതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും മല്ലിയിലയും വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മീൻ തന്നെയാണ്. ചില ആളുകൾക്ക് നമ്മുടെ നാടൻ മത്സ്യങ്ങൾ പറ്റാറില്ല, പക്ഷെ തീർച്ചയായിട്ടും തിലോപ്പി നല്ല രുചികരമായിട്ടുള്ളൊരു മത്സ്യം കൂടിയാണ് തിലോപ്പി എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മത്സ്യത്തിൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ അറിവ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക.